ഹോഡോ പിഡീസിന്റെ ഊട്ടിയിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂനൂരുള്ള നമ്മുടെ സ്റ്റേ ആണ്. നമ്മുടെ ഫസ്റ്റത്തെ രണ്ട് വീഡിയോ കാണാത്തവർ പോയി കാണാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് കൂനൂരുള്ള അഡേർലി ഗസ്റ്റ് ഹൗസ്, ഒരു അഡാർ ഗസ്റ്റ് ഹൗസ്. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്തൊക്കെ തന്നെ ഫുൾ തേയിലത്തോട്ടത്തിന്റെ ഒരു നടുക്കുമായിട്ടാണ് നമ്മുടെ ഈ ഒരു എസ്റ്റേറ്റ്, ഈ ഒരു കോട്ടേജ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അകത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ കിഡു എന്ന് പറഞ്ഞ കിഡു ആണ്. ഒരു അടിപൊളി ബംഗ്ലാവ് ഫീൽ ആണ് ഗാർഡനും എല്ലാം. അപ്പൊ അകത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. എസ്റ്റേറ്റ് കാണുന്നേക്കാളും മുൻപായിട്ട് ഇവിടേക്ക് വരാനുള്ള റൂട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം. കൂനൂർ നിന്ന് അഡേർലി എസ്റ്റേറ്റിലോട്ട് ഓൾമോസ്റ്റ് ഒരു 12 kilometers ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഡോൾഫിനോസ് റൂട്ട് ഇട്ട് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പം. ഞാൻ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡോൾഫിനോസ് പോണ റൂട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു അഡേർലി എസ്റ്റേറ്റിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. പോണ വഴികളായിട്ട് ഗ്ലെൻഡെയ്ൽ ടീ ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇത്രയും ഭംഗിയുള്ള തേയിലത്തോട്ടത്തിൽ കൂടെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. പോണ റൂട്ടിലൊക്കെയായിട്ട് നമുക്ക് അഡേർലി ബംഗ്ലാവിലോട്ടുള്ള സൈൻ ബോർഡ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു പൊസിഷനിലെത്തുമ്പോൾ ഈ താഴോട്ട് പോണ റൂട്ട് എന്ന് പറയുന്നത് ഡോൾഫിനോസ് വ്യൂ പോയിന്റിലേക്കാണ്. നമുക്ക് പോകേണ്ടത് നേരെയുള്ള റൂട്ടിലോട്ടാണ്. അപ്പോൾ ഡോൾഫിനോസ് ഇവിടുന്ന് ജസ്റ്റ് 2 kilometers താഴെയുള്ളൂ നമുക്ക് ഡോൾഫിനോസ് വ്യൂ പോയിൻറ്റ്. നമുക്കിങ്ങനെ നേരെ ഈ ഒരു റൂട്ടാണ്, നല്ല ആരുമില്ലാത്ത ഒരു വഴി കൂടെ നമുക്കിങ്ങനെ പോവാം. ഇതിപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സൈൻ ബോർഡാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ദോ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. യാ ആൻഡ് ദിസ് ഇസ് അവർ അഡേർലി എസ്റ്റേറ്റ്. ഇത് ഡാലിയയുടെ ഒരു സെക്ഷൻ ആണ് കേട്ടോ, ഡാലിയയുടെ ഒരു സെക്ഷൻ ആണ്. അപ്പോ അതിന് അതിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ഒരു ഡാലിയപ്പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഫുൾ ഫ്ലവേഴ്സ് ആണ്. നമ്മൾ കയറി വരുമ്പോഴേ തന്നെ നമുക്ക് ചുറ്റും നല്ല നല്ല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ ഹൈഡ്രാഞ്ചിയുടെ സെക്ഷൻ ആണ്. അമ്പോ ഇവിടെ വേറൊരു കാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ. ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഫ്ലവർ, എന്തോ ഫേൺ ആണ്, എപ്പിഫൈറ്റിക് ഫേൺ എന്ന് പറഞ്ഞ് ആ കണ്ടോ നോക്കി. വാവ്, നല്ലൊരു ഫ്ലവർ കേട്ടോ. നൈസ് 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 നൈസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന്റെ നെയിം അവരോട് കൊടുത്തിട്ടുണ്ട്, എപ്പിഫൈറ്റിക് ഫേൺ. നൈസ്. പിന്നെ നമ്മൾ ആ ഒരു എപ്പിഫൈറ്റിക് ഫേണിൻ്റെ അവിടെ നിന്ന് പിന്നീട് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ഇതെന്തോ ഒരു ഓഫീസ് പോലെയാണ്, പിന്നെ ഇവിടെ ഒരു സ്റ്റേജ് പോലെ എന്തോ ഉണ്ട് കേട്ടോ. എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഭയങ്കര ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സ് ഒന്നും പറക്കാൻ പാടില്ല കേട്ടോ, കാരണം അത്രയും ഭംഗിയിൽ നിൽക്കുന്നതാണ്. ഇവിടെ എന്തോ ഒരു പാഷൻ ഫ്രൂട്ട് ആണ്, പാഷൻ ഫ്രൂട്ട് പറത്തിയിട്ട് ഒരു സ്റ്റേജ് പോലെയാണ് കേട്ടോ. കാര്യപ്പെട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലല്ല. പിന്നെതാ അവിടെ ഒരു വ്യൂ പോയിന്റിലോട്ടുള്ള ഒരു വേന എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പണി, ഇതിലൊക്കെ ചെടി നടും തോന്നുന്നുണ്ട് കേട്ടോ. ഒരു വ്യൂ പോയിന്റ്, വേ ടു വ്യൂ പോയിന്റ്. അവിടെ ഒരു ഡോറൊക്കെ ഉണ്ട്. വാവ്, ഓക്കെ, നമ്മുടെ വ്യൂ പോയിന്റ് അവിടെയാണ് കേട്ടോ. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിന്റ്. ഇതൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏരിയ ആണ് കേട്ടോ. ഈ അഡേർലി എസ്റ്റേറ്റിന്റെ ടി എസ്റ്റേറ്റിന്റെ ഇതാണ്, പ്രോപ്പർട്ടിയാണ്. അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ അതും അവർ അവിടെ ഒരു ഗാർഡന്റെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നൈസ് ആണ്, കിടു, രക്ഷയില്ല. ഈ അഡേർലി എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ 2006 കേൾക്കുന്നത്.
നമ്മൾ ഫാമിലിയായിട്ട് പണ്ടും ട്രിപ്പ് പോകാറുണ്ട്. ആ ഒരു ടൈമിൽ ഊട്ടിയിൽ സ്റ്റേ ചെയ്യാമെന്ന് വെച്ച്, കൂനൂർ സ്റ്റേ ചെയ്യാമെന്ന് വെച്ച് നമ്മൾ ഇവിടേക്ക് എത്തിയിരുന്നു. അന്നൊന്നും നമുക്ക് നെറ്റും കാര്യങ്ങളൊന്നുമില്ല, ഒരു ബ്രോഷർ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോൾ റിനോവേഷൻ നടക്കുന്ന കാരണം കൊണ്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ പുറത്തു നിന്നുള്ള ഈ ഒരു ഭംഗിയൊക്കെ കണ്ട് നമ്മൾ എന്നെങ്കിലും ഇവിടെ വരും എന്ന് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. ഒരു 18 കൊല്ലത്തോളം എടുത്തു നമ്മൾ ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞതാണ് എനിക്കിവിടെ എത്തിയപ്പോൾ അതൊന്ന് ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റ് മുകളിൽ എത്തി കേട്ടോ. ഇവിടുന്ന് നല്ല രസമുള്ള വ്യൂ ആണ്. ഈ ഒരു വ്യൂ പോയിൻ്റ് ഫുള്ള് കാറ്റ് ക്ലോ ചെടി വെച്ച് നിറച്ചേക്കാണ്. കുറച്ചും കൂടെ ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന സീസൺ അണച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കൂടെ ഈ ഒരു വ്യൂ പോയിൻ്റ് ഫുള്ളി ഫ്ലവറായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ വ്യൂ പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ തൊട്ട് മുൻപിൽ തന്നെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ. ഫുള്ളി ഗാർഡനാണ്, സറൗണ്ടഡ് ബൈ ഗാർഡനാണ്. എന്നാലും ഇവിടെ ലോണൊക്കെ വെച്ച് ഇവിടെ ഒരു ബെഞ്ചും പിന്നെ ഇവിടെ ഒരു ഇതാ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ, ഇരിക്കാനൊക്കെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. വാവ്, ഊഞ്ഞാലുണ്ട്. ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവിടെ. അമ്മേ, നമുക്ക് പോരാനേ തോന്നുന്നില്ല, ഞങ്ങൾ വേറെ ഒറ്റ പ്ലേസിലേക്കൊന്നും പോകണ്ടെന്ന് പറയാം, ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു വലിയ ഞാവൽ പഴം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പേര് അവരിവിടെ കറക്റ്റ്ലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ പേര് എന്തായിരുന്നു? അസലായി, അസലായി, അസലായി. ഇത് അങ്ങനെ ഇതുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഫുള്ളി തേയിലത്തോട്ടാണ് കേട്ടോ. ഒരു ഭയങ്കര ഒരു ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു ഗാർഡനും നമ്മുടെ കോട്ടേജും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ശരിക്കും ഒരു കലണ്ടറിലൊക്കെ പണ്ടത്തെ വരില്ലേ, ആ ഒരു ഒരു ഭംഗിയാണ് ശരിക്കും ഉള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഏറ്റവും ഫൈനൽ നമ്മുടെ നൈറ്റിലെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ ക്യാമ്പ് ഫയർ ഐറ്റം. അപ്പോൾ ക്യാമ്പ് ഫയറിനായിട്ട് ഇവിടെ പെർട്ടിക്കുലർ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. രാത്രി നമുക്ക് ഒന്നും കൂടെ കാണിക്കാം, കാണിക്കാൻ പറ്റിയ കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ ആ ഒരു ഹോമകുണ്ടം. പിന്നെ ക്യാമ്പ് ഫയർ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. വാവ്, ഇവിടെ ഭയങ്കര വ്യൂ ആട്ടോ. നൈസ് നൈസ് വ്യൂ ആണ്. അച്ഛൻ പറയുന്നുണ്ട് എവിടെ അവിടെ കണ്ണുകൊണ്ട് കാണാം, നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റും, പക്ഷെ ക്യാമറ ഐസ് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല കാണുന്നു. ആ അച്ഛന്റെ ക്യാമറയിൽ കിട്ടുന്ന അച്ഛൻ പറയണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ എന്താ പറയാ, ഫ്ലവർ ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഫ്രൂട്ട് ഗാർഡൻ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവോക്കാഡയും പിന്നെ ഫുള്ളി ബബ്ലൂസ് നാരങ്ങ കേട്ടോ. വീണ് കെടുക്ക ആർക്കും വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇത് ഒരുത്തം വന്നിരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ തൊടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ തൊടാനല്ല, എടുത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോ ആക്രമിക്കും. ഒരുത്തനിരുന്നത് ആ ബബ്ലൂസ് നാര അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഉച്ച സമയമാണെങ്കിലേ നല്ലൊരു തണുപ്പുണ്ട്, ഒരു ഇളം തണുപ്പുണ്ട്, നല്ലൊരു ക്ലൈമറ്റ് ആണ്, സെറ്റ് ക്ലൈമറ്റ് ആണ്. നൈസ്. ഇനി നമുക്കൊരു ഫൗണ്ടെയിൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന് വഴി തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വാവ്, ഇത് നോക്കിയേ, ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഇവിടുത്തെ ഗാർഡൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നല്ലൊരു എന്താ പറയാ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു വഴിയാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു ഫൗണ്ടെയിന് വരുന്നുണ്ട്. ഒരു ഫൗണ്ടെയിൻ ഉണ്ട്, ഒപ്പം തന്നെ ഇരിക്കാനുള്ള കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും അധികം വന്നാൽ അങ്ങനെ ഇരിക്കും തോന്നണില്ല. ഫൗണ്ടെയിനിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. സോ ദ ബ്യൂട്ടി. ഫൗണ്ടെയിൻ്റെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഗാർഡൻ പോലെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് എല്ലാ സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടല്ലേ ഒരു ഡെയ്സി പൂവല്ലേ ഇത്, ഡെയ്സി പൂവിൻ്റെ ഒരു ഇത് വെച്ച് നല്ല ഭംഗിയുള്ളൊരു വഴി. ഇതിവിടെയൊക്കെ ഫോട്ടോ എടുത്താൽ, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, കിടിലൻ ഫോട്ടോ.
ഇവിടെ നോക്കി വേറൊരു ബ്ലൂ ബ്ലൂ ഫ്ലവർ കൂടെ ഉണ്ട്. നൈസ്. ഇത് നമ്മള് ഒരു സൈഡിലോട്ട് എത്തി കേട്ടോ നമ്മുടെ റിസോർട്ടിന്റെ. ഇതിപ്പോ പുറംവശമാണ് ഞാൻ വന്ന വഴിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അകം വേറൊരു ഭംഗിയാണ്. അങ്ങനെ നമ്മളിതാ പുറം വശമാണ്, നമ്മുടെ ഗാർഡൻ ആണ് റിസോർട്ടിന്റെ ആദ്യം കണ്ടേക്കുന്നത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇവിടം കൂടെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഫ്ലവർ, എനിക്ക് പേരൊന്നും അറിഞ്ഞുകൂടാ. ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ്. പിന്നെ പൂക്കൾ പൊട്ടിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ റോസ് ഗാർഡൻ ആണ്. റോസ് കണ്ട നോക്കി നോക്കി, റോസിന്റെ വലിപ്പൊക്കെ നോക്കി, ഒരു വെള്ള കളർ നല്ല വലിയ റോസാപ്പൂ ഒക്കെയാണ്. പിന്നെ നമ്മുടെ റിസോർട്ടിന്റെ സൈഡിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ ആട്ടോ ഈ കാണുന്നത്, ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട്. പിന്നെ അവിടെ ആ ഒരു ബ്ലൂ ഫ്ലവർ ഗാർഡൻ, ഒരു രക്ഷയില്ല, പറഞ്ഞിട്ട് മതിയാവണില്ല. ഇവിടെ വലിയൊരു തേയിലയാണ് കേട്ടത്. ഇത്ര വലിയ തേയിലനെ നിങ്ങൾ കണ്ടോ? വലിയൊരു തേയിലനെ അവർ കട്ട് ചെയ്ത് ഭംഗിയിലെ നിർത്തിയേക്കാണ്. ഏതോ ഒരു അടിപൊളി ചെടി പോലെയാണ് നിർത്തിയേക്കുന്നത് കേട്ടോ, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ബ്ലൂ ഫ്ലവർ, വെറൈറ്റി വെറൈറ്റി കളറാണ്. എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. പുറത്തത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ അഡേർലി ഈ ഒരു എസ്റ്റേറ്റിന്റെ കിടിലം കാഴ്ചകൾ, അഡാറ് കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. പുറത്തും അകത്തും മനോഹരമായ ഒരു കാഴ്ചകളാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാ. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വ്ളോഗ് കാണാം. നിങ്ങൾ ഞാൻ ഇതിന്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും ഇതിന്റെ റേറ്റ് ചാർജ് ഒക്കെ എങ്ങനെ വരുന്നുള്ളത് നമുക്ക് വഴിയേ വ്ളോഗിൽ കാണാം. ഈ ഒരു വഴി എന്നും പറയുന്നത് അഡേർലി എസ്റ്റേറ്റിന്റെ തന്നെ ഏരിയ ആണ്. ഇതൊരു പ്രത്യേകതയാണ് കേട്ടോ, കാരണം ഇവിടെ മരങ്ങളാണ് കൂടുതൽ ഈ ഒരു വഴിയിൽ. ഒരു കല്ലിട്ട വഴിയും അതിൻ്റെ ചുറ്റും നല്ല വലിയ നല്ല തണലുള്ള മരങ്ങളും. അപ്പം മൊത്തം വെളിച്ചത്തിൻ്റെ ഇടയിൽ ഈ ഒരു പോർഷനിൽ കുറച്ച് തണലും കുറച്ച് ഇരുട്ടൊക്കെ പിടിച്ചൊരു വഴിയാണ്. ഫോട്ടോ എടുക്കാനും ഈ ഒരു ഏരിയ കിടലനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു അഡേർലി എസ്റ്റേറ്റിൻ്റെ മെയിൻ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇതിന് ചുറ്റോറും വരാന്ത വരുന്നുണ്ട് കേട്ടോ. നമുക്കിതാ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. എൻട്രൻസിൽ വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിതാ ഈ ഒരു സൈഡിൽ നമുക്ക് ഇരിക്കാനായിട്ട് ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള ചെയറും ടേബിളും ഒക്കെ ആട്ടോ എല്ലാം. പിന്നെ ഇത് റൂമിന്റെ ബാൽക്കണിയാണ്. അവിടെ നേരെ വരുന്നത് ഈ ഒരു സിറ്റൗട്ടിലോട്ടാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇത് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇത് മെയിൻ എൻട്രൻസ് ആണ്. പിന്നെ അതെ ഇത് അടുത്ത റൂമിൽ നിന്നുള്ള ഒരു എൻട്രൻസ് ആണ്. ഇവിടെ എന്തേ നല്ല ചെടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി. ഇവിടെ നോക്കേ, ഇവിടെ എന്തേ വുഡിന്റെ ഒക്കെ ആയിട്ട്. ഓ നൈസ് നൈസ് ഇട്ടാ. ഇവിടെ നമുക്ക് നോക്കി ഈ ചെടീനൊക്കെ നോക്കി പ്ലാസ്റ്റിക് പോലെ തോന്നും. സക്കുലന്റ് ടൈപ്പ് പ്ലാന്റ്സ് നൈസ് കുറേ ഉണ്ട്. ഇതാണ് പുറത്തെ കാഴ്ചകൾ. നമുക്ക് അകത്തോട്ട് പോവാം. എൻട്രൻസ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വിശാലമായൊരു ഹോളാണ് ഫസ്റ്റ്ലി തന്നെ വരുന്നത്. എല്ലാ റൂമിനകത്തും ഫയർ പ്ലേസ് നമുക്കുണ്ട്. ഈ ഒരു അഡേർലി എസ്റ്റേറ്റിൻ്റെ ഒരു ഹിസ്റ്ററി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 1855 തോമസ് സ്റ്റീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരനാണ് ഈ ഒരു അഡേർലി എസ്റ്റേറ്റ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. അഡേർലി ഗസ്റ്റ് ഹൗസിൽ തന്നെയായിരുന്നു ആ പുള്ളിക്കാരൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബംഗ്ലാവിന് 100 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അതിനുശേഷം അഡേർലി എസ്റ്റേറ്റ് നമ്മുടെ ഫൗണ്ടറായിട്ടുള്ള CM കൊത്താരി 1930 സ്റ്റെയിൻസിന്റെന്ന് ഇത് വാങ്ങിച്ചേക്കുന്നത്, ഈ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചേക്കുന്നത്. ഈ ഒരു ബംഗ്ലാവിനകത്ത് നമുക്ക് ടോട്ടലി 5 ബെഡ്റൂമാണ് വരുന്നത്. അതിനകത്ത് 1 സ്യൂട്ട് റൂമും 4 സ്റ്റാൻഡേർഡ് ഡബിൾ ബെഡ്റൂമാണ് വരുന്നത്. എല്ലാ റൂംസിനും ബാത്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഹീറ്റർ ഫെസിലിറ്റീസ് എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട്. പിന്നെ സ്യൂട്ട് റൂമിന് പൈസ ഡിഫറെൻ്റ് ആണ്. നമുക്ക് മൊത്തമായിട്ടും അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓർഡർ റൂം വൈസും നമുക്ക് ഈ ഒരു എസ്റ്റേറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കിച്ചൺ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അഡേർലി എസ്റ്റേറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് ചെയ്തിട്ട് തരുന്നുണ്ട്. ഹരി എന്ന് പറയുന്ന ചേട്ടനെയും അല്ലെങ്കിൽ ജോൺസൺ എന്ന് പറയുന്ന ചേട്ടനെ നിങ്ങൾക്ക് രണ്ടുപേരെയും കോൺടാക്ട് ചെയ്യാം ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾക്കൊക്കെ 1500 താഴെയാണ് നമുക്ക് 1 ദിവസത്തേക്ക് താമസിക്കാൻ ഇവിടെ പ്രൈസ് വരാം. അപ്പോൾ ഇത്രയും നല്ല ഫെസിലിറ്റീസിൽ ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത്
ഒട്ടും തന്നെ കൂടുതലല്ല എന്ന് നമുക്ക് പറയാം. കാരണം വാൽപ്പാറയിലൊക്കെ ഇതുപോലെ തന്നെ ബംഗ്ലാവ് ഉണ്ട്, 5000 എന്തായാലും കൂടി വന്നാൽ വരും. പക്ഷേ ഇത് ഇത്രയും അഫോർഡബിളും നല്ലൊരു പ്ലേസും നല്ലൊരു ആംബിയൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ബംഗ്ലാവ് ആണ്. അപ്പോൾ എനിക്കിത് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. പിന്നെ ഇവിടെ നമുക്ക് ഇത് ഇവിടെ കണ്ടൊരു കാര്യമാണ് കേട്ടോ, ഒരു നൈറ്റ് ലാമ്പ് ആണിത്. ഈ നൈറ്റ് ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇത് മാർബിളിനകത്ത് കാറ് വീതെടുത്ത് നല്ല കനമൊക്കെയുള്ള ഒരു നൈറ്റ് ലാമ്പ് ആണ് കേട്ടോ. അച്ഛനാണിത് ഞങ്ങൾക്ക് കണ്ടെത്തി. ഞങ്ങളിതൊക്കെ ആദ്യം കണ്ടത് ശ്രദ്ധിച്ചില്ല മാർബിളിലാണ്, പക്ഷേ ഇത് അത്രയും ഒരു കാറ് വീതെടുത്ത് ഒരു താജ്മഹൽ പോലെ. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല, ഫുഡിന് നമുക്ക് വേറെ ചാർജ് വരും. ഇവിടെ കുക്ക് ഉണ്ട്, നമുക്ക് വരുന്നതിന് തലേദിവസമൊക്കെ ആയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെനു പറയുന്നതിനനുസരിച്ച് ഇവിടെ നമുക്ക് ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ കുക്ക് ചെയ്ത് തരും. അങ്ങനെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ നമ്മൾ നടക്കാൻ ഇറങ്ങിയിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള തേയിലത്തോട്ടത്തിനടുത്ത്. അപ്പോൾ അവിടെ വെച്ച് നമുക്കിങ്ങനെ കുറേ ബൈസൺസ് നമ്മുടെ കാട്ടുപോത്തിനെ കുറേ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. കാണാണ്ടോ അവിടെ നിറച്ച് കാട്ടുപോത്താണ്. കാട്ടുപോത്തും കാട്ടു എരുമയും ഉണ്ട്. നമ്മൾ ആദ്യം വന്നപ്പോ അവിടെ ഒരെണ്ണത്തിനെ കണ്ടു. പിന്നെ നമ്മൾ നമ്മുടെ റിസോർട്ട് ഇതേ അവിടെ കേട്ടോ, അതാണ് നമ്മുടെ അടേർലി ഇതേ കാണുന്നത്. ഇതിന്റെ എഴുത്തായിട്ട് നിറച്ച് കാട്ടുപോത്താണ്, നിറച്ചുണ്ട്. ഇന്നത്തെ ട്രിപ്പിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ജൂനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ നടത്തമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ജൂനുവിൻ്റെ ബർത്ത്ഡേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ്, അറേഞ്ച്മെൻറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരുവിധമൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജൂനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ എല്ലാവരും അറേഞ്ച് ചെയ്തു. നമ്മളൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തണുപ്പൊക്കെ ആയി ഒരു അത്രയൊക്കെ വന്നേക്കണം കേട്ടോ മിനിമം. ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് വിചാരിക്കണത്, 10 എന്ന് തോന്നുന്നു, 12. ഇവിടെ നിന്ന് ക്യാമ്പ് ഫയറിന്റെ അടുക്കം വന്നേക്കണം, വെച്ചാൽ കുഞ്ഞ രീതിയിലൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വ്യൂ നോക്കിയ നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഫുൾ നൈറ്റ് വ്യൂ, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള നൈറ്റിലെ ക്യാമ്പ് ഫയർ നമ്മൾ സെറ്റാക്കിയിരുന്നു. നല്ലൊരു ക്യാമ്പ് ഫയറൊക്കെ ആയിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ ഒരു മിനിമം ടെമ്പറേച്ചർ പോയിരിക്കുന്നത് 15 ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തണുപ്പത്ത് ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ജൂനൊക്കെ ദേ സെക്ടറിൽ പൊതിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് നമ്മൾ കുറേ നേരം അവിടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തായിരുന്നു. സോ ദേ നെക്സ്റ്റ് ഡേ ആയി, നമ്മൾ ഫുൾ ഫുഡൊക്കെ കഴിഞ്ഞ് അടിപൊളി എൻജോയ് ചെയ്ത് നമ്മൾ ഇറങ്ങുവാണ്. ഇനി നമ്മൾ നേരെ കൂനൂരിന്ന് ഊട്ടിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ, ഞാൻ എല്ലാവരും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പൈസ ഈ ഒരു റിസോർട്ടിൻ്റെ എന്താ പറയുക കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ളതാണ്, അവരുടെ സെറ്റപ്പും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല പ്രൈവസിയും നല്ല ശാന്തതയും, രാവിലെ ഒക്കെ അതുപോലെ നല്ല ഉറക്കുറങ്ങി നല്ല ഡീപ് സ്ലീപ്പായിരുന്നു. പിന്നെ മറ്റേ കാട് പോലെ നമുക്ക് മൃഗങ്ങളൊന്നും അങ്ങനെ സൈറ്റിങ് ഇല്ല, അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളങ്ങനെ ട്രക്കിങ്ങിനൊന്നും നമ്മൾ രാവിലെ പോയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്.
സോ ഇനി നമ്മൾ നേരെ ഊട്ടിക്കാണ് പോണ്. ഊട്ടിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇനി പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വ്ളോഗിൽ ഹോഡോ പേഡീസ് വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.